സിഐടിയു തൃശൂർ ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പ്രതിനിധി സമ്മേളനത്തിന് തുടക്കമായി. കൊടുങ്ങല്ലൂർ നഗരസഭാ ടൗൺ ഹാളിൽ ജില്ലാ പ്രസിഡന്റ് കെ കെ രാമചന്ദ്രൻ എംഎൽഎ പതാക ഉയർത്തിയതോടെയാണ് സമ്മേളന നടപടികൾ ആരംഭിച്ചത്. കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് സംസ്ഥാന ഭരണം അട്ടിമറിക്കാനുള്ള നീക്കം ശക്തമാണെന്ന് സിഐടിയു സംസ്ഥാന പ്രസിഡന്റ് ആനത്തലവട്ടം ആനന്ദൻ ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞു. മറ്റു വാക്കിൽ പറഞ്ഞാൽ സാമ്പത്തിക മാത്രവാദം മാത്രമല്ല, രാജ്യത്തിന്റെ താല്പര്യവും സമൂഹത്തിന്റെ താല്പര്യവും ഉയർത്തിപ്പിടിക്കൽ സിഐടിയുടെ ലക്ഷ്യമാണ്. ആ ഉയർന്ന ലക്ഷ്യബോധമുള്ള ഒരു തൊഴിലാളി സംഘടന എന്ന നിലയിൽ സിഐടിയു ജനങ്ങളെ ആകെ അവരുടെ ആകെ നേതാവായി ഉയരാൻ കഴിയും. സിഐടിയു തൊഴിലാളി അവരുടെ നേതാവാകണമെങ്കിൽ, അവർ നേതാവായി ജനങ്ങൾ ഈ തൊഴിലാളികളെ അംഗീകരിക്കണമെങ്കിൽ അവരോടുള്ള പെരുമാറ്റത്തിൽ പ്രവൃത്തിയിൽ ആ ഗുണം കാണിക്കണം. അതാണ് ഞാൻ അവരെ പഠിപ്പിച്ചിരിക്കുന്നത്. ആ പണി ചെയ്യുന്ന തൊഴിലാളികളെ, തൊഴിലാളിക്ക് ഈ സമൂഹത്തിലൊരു പങ്കുമില്ല, അവർ ഈ സമൂഹത്തിലൊരു നാശമാണ്, വിനയാണ്, നാടിന്റെ വളർച്ചയ്ക്ക് പുരോഗതിക്ക് തടസ്സം തൊഴിലാളിയാണ് എന്ന് സമർത്ഥിക്കുന്നവരോടായി ഞാൻ സാധാരണ തൊഴിലാളി സംഘടനകളുടെ പൊതുയോഗത്തിൽ പ്രസംഗിക്കുന്നത് വ്യത്യസ്തമാണ്. ഗവർണറുടെയും കേന്ദ്ര ഏജൻസികളുടെയും സ്വപ്നങ്ങളെല്ലാം കേരളത്തിൽ ചീട്ടുകൊട്ടാരം പോലെ തകർന്നടിയുമെന്നും ആനത്തലവട്ടം ആനന്ദൻ പറഞ്ഞു. കൊടുങ്ങല്ലൂർ ടൗൺ ഹാളിൽ നടന്ന സമ്മേളനത്തിന് തുടക്കം കുറിച്ച് ജില്ലാ പ്രസിഡന്റ് കെ കെ രാമചന്ദ്രൻ എംഎൽഎ പതാക ഉയർത്തി. കെ കെ രാമചന്ദ്രൻ എംഎൽഎ അധ്യക്ഷനായി. സിഐടിയു കേന്ദ്ര വർക്കിംഗ് കമ്മിറ്റി അംഗം പി കെ ഷാജൻ രക്തസാക്ഷി പ്രമേയവും സംസ്ഥാന കമ്മിറ്റി അംഗം ലതാചന്ദ്രൻ അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു. ജില്ലാ സെക്രട്ടറി യു പി ജോസഫ് പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ എ സിയാവുദ്ദീൻ വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. സിഐടിയു നേതാക്കളായ പി നന്ദകുമാർ എംഎൽഎ, കെ എൻ ഗോപിനാഥ്, എം കെ കണ്ണൻ, സി ബി ചന്ദ്രബാബു, വി സി കാർത്യായനി, കെ പ്രസന്നകുമാരി, ധന്യ അമിത് എന്നിവർ സംസാരിച്ചു. സി പി എം ജില്ലാ സെക്രട്ടറി എം എം വർഗീസ്, സേവിർ ചിറ്റിലപ്പള്ളി എംഎൽഎ, സി പി ഐ എം ഏരിയ സെക്രട്ടറി കെ കെ അബീദലി എന്നിവർ പങ്കെടുത്തു. സമ്മേളനത്തിൽ 129 ട്രേഡ് യൂണിയനുകളെ പ്രതിനിധീകരിച്ച് 100 വനിതകളടക്കം 400 പ്രതിനിധികൾ പങ്കെടുക്കുന്നു. ഞായറാഴ്ചയും സമ്മേളനം തുടരും. തിങ്കളാഴ്ച വൈകിട്ട് 4 നാല് കേന്ദ്രങ്ങളിൽ നിന്ന് ആരംഭിക്കുന്ന തൊഴിലാളി റാലിയിൽ 15,000 പേർ പങ്കെടുക്കും. തുടർന്ന് കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ സ്ക്വയറിൽ ചേരുന്ന പൊതുസമ്മേളനം മന്ത്രി വി എൻ വാസവൻ ഉദ്ഘാടനം ചെയ്യും. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ.